ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇനി നമ്മൾ ഒരുപോലെ വരുന്ന രണ്ട് അക്ഷരങ്ങൾ തന്നെയാണ് പഠിക്കാൻ പോകുന്നത് ആദ്യമേ ഒരക്ഷരം പരിചയപ്പെടുത്താം ഈ അക്ഷരത്തിൻ്റെ പേരാണ് ന എങ്ങനെയാണ് വായിക്കുക ന ഓക്കെ ഓക്കെ ന എന്ന അക്ഷരത്തിൽ വരുന്ന വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം ഇത് ഏത് ജീവിയാണ് ആർക്ക് പറയാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ അതെ അരണ ന അരണ അരണ നിലത്ത് ഇഴഞ്ഞു നടക്കുന്ന ജീവിയാണ് അല്ലേ ഓക്കെ ന എന്ന അക്ഷരത്തിലെ അടുത്ത വാക്കാണ് എന്താണിത് മ നീ മണി ന മണൽ എങ്ങനെയാ മണൽ ഉണ്ടാകുന്നത് പാറക്കല്ലും ചെറിയ കല്ലുകളും പൊടിഞ്ഞാണ് മണൽ രൂപപ്പെടുന്നത് ഓക്കെ അപ്പോൾ ന മണൽ ന വീണ വീണ എന്ന് പറയുന്നത് ഒരു തന്ത്രിവാദ്യമാണ് തന്ത്രിവാദ്യം എന്ന് പറഞ്ഞ കമ്പിവാദ്യം ഓക്കെ ആ ഗണത്തിൽപ്പെടുന്ന മറ്റ് വാദ്യങ്ങളുണ്ട് തമ്പുരു വയലിൻ ഇതൊക്കെ തന്ത്രിവാദ്യങ്ങളാണ് ഓക്കെ വളരെയധികം പഴക്കമുള്ള ഒരു സംഗീത ഉപകരണമാണ് വീണ അതുകൊണ്ട് തന്നെ മറ്റെല്ലാ തന്ത്രിവാദ്യങ്ങളുടെയും മാതാവായി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ന വീണ എന്ന അക്ഷരത്തിലെ അടുത്ത വാക്കാണ് പണം ന പണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ന എന്ന അക്ഷരത്തിലെ ഏതൊക്കെ വാക്കുകളാണ് ഇപ്പോൾ പരിചയപ്പെട്ടത് അരണ മണി മണൽ വീണ പണം ഓക്കെ ഇനി നമുക്ക് ന എന്ന അക്ഷരം എഴുതേണ്ടത് നോക്കാം കൈയെടുക്കാതെ ചുറ്റോടു കൂടി ദൈതുപോലെ കണ്ടോ ന ിൽ ടച്ച് ചെയ്ത് എഴുതണേ ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ന എന്നുള്ള അക്ഷരം പഠിച്ചു അല്ലേ ഓക്കെ ഇനി മറ്റൊരു അക്ഷരത്തിന പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരമാണ് ഇവിടെ കാണുന്നത് അല്ലേ ന ഈ ന എന്ന അക്ഷരത്തോടൊപ്പം മറ്റൊരു നായയും കൂടി ചേർന്നാൽ കണ്ടോ എങ്കിൽ ഇത് ഒരക്ഷരമായി മാറും ഈ അക്ഷത്തിനെ വിളിക്കുന്ന പേരാണ് ന എങ്ങനെയാ പറയാ ന ഒരു ചെറിയൊരു സ്ട്രെസ്സ് കൊടുത്താൽ മതി അല്ലാതെ ഇണ എന്ന് വായിക്കരുതേ കേട്ടോ ന ഓക്കെ ന എന്ന അക്ഷരത്തിൽ വരുന്ന വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം ന എന്ന അക്ഷരത്തിലെ ആദ്യത്തെ വാക്കാണ് എന്തായത് മണ്ണ് അല്ലേ മണ്ണ് ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചേ ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത് കണ്ണ് അല്ലേ ക കണ്ണ് കണ്ണ് അടുത്തത് കണ്ണാടി കണ്ടോ നമ്മുടെ വീട്ടിലെ മുഖം നോക്കുന്നത് ഏതിലാണ് കണ്ണാടിയിലാണ് അല്ലേ അപ്പൊ കണ്ണാടി നോക്കിയ മുഖഛായ കാണാനാവും ഓക്കെ അപ്പോൾ കണ്ണാടി ന എന്ന അക്ഷരത്തിലെ അടുത്ത വാക്കാണ് വിണ്ണ് വിണ്ണെന്ന് പറഞ്ഞ ആകാശം എന്നാണ് അർത്ഥം പിന്നെ മറ്റൊരു അർത്ഥമുണ്ട് എന്നും പറയും ഓക്കെ അപ്പോൾ ആകാശം എന്ന അർത്ഥം വരുന്ന മറ്റേത് വാക്കുകളാണ് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളത് മാനം വാനം അമ്പരം പിന്നെ ഇപ്പം പഠിച്ചത് വിണ് കേട്ടോ ഓക്കെ അണ്ണാൻ നമ്മളെ മുമ്പ് കുറിച്ച് ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ അതെ ഓക്കെ ഇപ്പം എഴുതാനും പഠിച്ചില്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ന എന്ന അക്ഷരത്തിൽ വരുന്ന ഏതൊക്കെ വാക്കുകളാണ് ഇപ്പോൾ പഠിച്ചത് മണ്ണ് കണ്ണ് കണ്ണാടി ബിണ്ണ് അണ്ണാൻ അല്ലേ ഓക്കെ ഇനി നമുക്ക് ന എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം ആദ്യം ന എന്ന അക്ഷരം എഴുതി അതിൻ്റെ താഴെയായിട്ട് ചെറുതായിട്ട് ന എന്നക്ഷൻ ചേർത്ത് കൊടുക്കുക കണ്ടോ ന ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതുവരെ ന എന്നിങ്ങനെയുള്ള രണ്ടക്ഷരങ്ങൾ പരിചയപ്പെട്ടു അതിൽ വരുന്ന വാക്കുകൾ പഠിച്ചു എഴുതാനും പഠിച്ചു ഓക്കെ ഇനി നമുക്ക് എന്ന അക്ഷരത്തിലെ ഒരു ഉറുമ്പിനെ വരയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഇതുപോലെ വരച്ച് നിറന്നാക്കി ടീച്ചറിനായിരിക്കണേ ഓക്കേ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം